നമ്മൾ തിയറം 4.17 പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫംഗ്ഷൻ എഫ് ഒരു കോമ്പാക്റ്റ് മെട്രിക് സ്പേസ് എക്സിൽ നിന്നും മറ്റൊരു മെട്രിക് സ്പേസ് വൈയിലേക്കുള്ള ഒരു കണ്ടിന്യൂസ് ബൈജക്റ്റീവ് മാപ്പാണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് വൈയിൽ നിന്നും എക്സിലേക്കുള്ള ഒരു കണ്ടിന്യൂസ് മാപ്പിംഗ് ആയിരിക്കുമെന്ന്, ആ തിയറത്തിൻ്റെ ഹൈപ്പോത്തസിസിൽ കോമ്പാക്റ്റ്നെസ് ഒരു എസൻഷ്യൽ ഫാക്ടറാണ്, അതായത് ഫംഗ്ഷൻ എഫിൻ്റെ ഡൊമെയിൻ കോമ്പാക്റ്റ് ആയാൽ മാത്രമാണ് എഫ് ഒരു കണ്ടിന്യൂസ് ബൈജക്റ്റീവ് മാപ്പാണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് ഒരു കണ്ടിന്യൂസ് മാപ്പാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയുവാൻ സാധിക്കുകയുള്ളൂ. ഫംഗ്ഷൻ എഫിൻ്റെ ഡൊമെയിൻ കോമ്പാക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ എഫ് കണ്ടിന്യൂസ് ബൈജക്റ്റീവ് മാപ്പാണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് കണ്ടിന്യൂസ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അതിൻ്റെ ഒരു കൗണ്ടർ എക്സാമ്പിളാണ് ഇവിടെ പറയുന്നത്. ചൂസ് മെട്രിക് സ്പേസ് എക്സ് ഈക്വൾ ടു ഹാഫ് ക്ലോസ്ഡ് 0, ഹാഫ് ഓപ്പൺ 2π. അതുപോലെ തന്നെ മെട്രിക് സ്പേസ് വൈ ഈക്വൾ ടു R2, ദെൻ എക്സിൽ നിന്നും വൈയിലേക്ക് ഒരു മാപ്പ് ഇതുപോലെ ഡിഫൈൻ ചെയ്യുന്നു. F(t) ഈക്വൾ ടു ഓഡറ്റ് പെയർ കോസ് ടി കോമ സൈൻ ടി ഫോർ ഓൾ ടി ബിലോങ്സ് ടു ഹാഫ് ക്ലോസ്ഡ് 0, ഹാഫ് ഓപ്പൺ 2π. ഇവിടെ എഫിൻ്റെ കമ്പോണൻറ്റ് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് എഫ് എക്സിൽ നിന്നും വൈയിലേക്കുള്ള ഒരു കണ്ടിന്യൂസ് മാപ്പിംഗ് ആണ്. ഇവിടെ ഫംഗ്ഷൻ എഫിൻ്റെ റേഞ്ച് സെറ്റ് R2 പ്ലെയിനിലെ ഒറിജിൻ സെൻറ്റർ ആയിട്ടുള്ള യൂണിറ്റ് സർക്കിളാണ്. തന്നിട്ടുള്ള ഇൻ്റർവെല്ലിൽ 2π ഇൻക്ലൂഡഡ് അല്ലാത്തതുകൊണ്ട് തന്നിട്ടുള്ള ഇൻ്റർവെല്ലിൽ ടി വാരി ചെയ്യുമ്പോൾ ഈ കർവിലെ പോയിൻറ്റ്സ് എക്സാക്ട്ലി വൺസ് ട്രേസ് ചെയ്യും, അതായത് എഫ് ഒരു 1-1 മാപ്പിംഗ് ആണ്. അതുപോലെ തന്നെ എഫ് ഫ്രം എക്സ് ടു F(x) ഇതുപോലെ ചൂസ് ചെയ്യുകയാണെങ്കിൽ എഫ് ഒരു 1-2 മാപ്പ് ആയിരിക്കും, അതായത് എഫ് 1-1 0-2 ആയിരിക്കും. സോ എഫ് ഒരു ബൈജക്റ്റീവ് മാപ്പാണ്, അതുപോലെ തന്നെ അത് കണ്ടിന്യൂസ് ആണ് എക്സിൽ നിന്നും F(x)ലേക്ക് കൺസിഡർ ചെയ്യുമ്പോൾ. എഫ് ഒരു ബൈജക്റ്റീവ് മാപ്പ് ആയതുകൊണ്ട് എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. നമുക്കറിയാം R വിത്ത് യൂഷ്വൽ മെട്രിക്കിൻ്റെ കോമ്പാക്റ്റ് സബ്സെറ്റുകളെല്ലാം ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആയിരിക്കും. ഇവിടെ മെട്രിക് സ്പേസ് എക്സ് ക്ലോസ്ഡ് അല്ലാത്തതുകൊണ്ട് അത് കോമ്പാക്റ്റ് ആയിരിക്കുകയില്ല. സോ ഫംഗ്ഷൻ എഫിൻ്റെ ഡൊമെയിൻ കോമ്പാക്റ്റ് അല്ല, എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എഫ് ഇൻവേഴ്സിൻ്റെ ഡൊമെയിനിൽ നിന്നും, അതായത് സെറ്റ് F(x)ൽ നിന്നും ഒരു പോയിൻ്റ് P ഇതുപോലെ ചൂസ് ചെയ്യുന്നു. ഓഡേറ്റ് പെയർ 1, 0. നമുക്കറിയാം F(0) എന്നുള്ളത് ഓഡേറ്റ് പെയർ cos 0, sin 0, അതായത് ഓഡേറ്റ് പെയർ 1, 0 ആണ്. എഫ് ഒരു 1-1 മാപ്പ് ആയതുകൊണ്ട് എഫ് ഇൻവേഴ്സ് ഓഫ് ഓഡേറ്റ് പെയർ 1, 0 ഈക്വൽ ടു 0. ദെൻ ഈവണും മീറ്റും സഫിഷ്യൻ്റ്ലി സ്മോൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആയിട്ട് വരുന്ന വിധത്തിൽ എഫ് ഇൻവേഴ്സിൻ്റെ ഡൊമെയിനിൽ നിന്നും ഒരു പോയിൻ്റ് ഓഡേറ്റ് പെയർ 1-E1, 0-E2 ഇതുപോലെ ചൂസ് ചെയ്യുക. അത് പോയിൻ്റ് പിയോട് വളരെ ക്ലോസ്ഡ് ആയിട്ട് ഫോർത്ത് ക്വാഡ്രന്റിൽ ലൈ ചെയ്യുന്ന വിധത്തിലുള്ള ഒരു പോയിൻ്റാണ്. എഫ് ഇൻവേഴ്സ് ഓഫ് ഓഡേറ്റ് പെയർ 1-E1, 0-E2 എന്നുള്ളത് 2π വളരെ ക്ലോസ്ഡ് ആയിട്ട് വരുന്ന വിധത്തിലുള്ള ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആയിരിക്കും, അതായത് സം 2π-ε ആയിരിക്കും. എപ്സിലോൺ എന്നുള്ളത് സഫിഷ്യൻ്റ്ലി സ്മോൾ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് റിയൽ നമ്പർ. സോ എഫ് ഇൻവേഴ്സ് ഓഫ് ഓഡേറ്റ് പെയർ 1-E1, 0-E2 ഈക്വൾ ടു 2π-ε. എപ്സിലോൺ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 0, സഫിഷ്യൻ്റ്ലി സ്മോൾ. സോ മോഡുലസ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ഓഡേറ്റ് പെയർ 1, 0 മൈനസ് എഫ് ഇൻവേഴ്സ് ഓഫ് ഓഡേറ്റ് പെയർ 1-E1-0-E2 ഈക്വൾ ടു മോഡുലസ് ഓഫ് 0-2π-ε, വിച്ച് ഇസ് ഈക്വൾ ടു മോഡുലസ് ഓഫ് 2π-ε. 2π-ε ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു 2π-ε, വിച്ച് ഇസ് നോട്ട് സഫിഷ്യൻ്റ്ലി സ്മോൾ. ഇവിടെ പോയിൻറ്റ് പിയും അതുപോലെ തന്നെ ഓഡേറ്റ് പെയർ 1-E1, 0-E2 എഫ് ഇൻവേഴ്സിൻ്റെ ഡൊമെയിനിലെ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്, പക്ഷേ അവയുടെ ഇമേജസ് തമ്മിലുള്ള ഡിഫറൻസ് സഫിഷ്യൻ്റ്ലി സ്മോൾ അല്ല. സോ എപ്സിലോൺ സഫിഷ്യൻ്റ്ലി സ്മോൾ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആയിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ മോഡുലസ് ഓഫ് P-Q ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോൾ മോഡുലസ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് P-Q ലെസ് ദാൻ എപ്സിലോൺ ആകുന്ന വിധത്തിൽ ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ഡെൽറ്റ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. അതിൽ നിന്നും എഫ് ഇൻവേഴ്സ് എന്നുള്ള ഫംഗ്ഷൻ പോയിൻ്റ് പിയിൽ കണ്ടിന്യൂസ് അല്ല, അതായത് ഓഡേറ്റ് പെയർ 1, 0 എന്നുള്ള പോയിൻ്റിൽ എഫ് ഇൻവേഴ്സ് കണ്ടിന്യൂസ് അല്ല. സോ എഫ് ഇൻവേഴ്സ് ഒരു കണ്ടിന്യൂസ് മാപ്പല്ല, ബട്ട് എഫ് ഒരു കണ്ടിന്യൂസ് ബൈജക്റ്റീവ് മാപ്പാണ്. സോ ഫംഗ്ഷൻ എഫിൻ്റെ ഡൊമെയിൻ കോമ്പാക്റ്റ് ആയാൽ മാത്രമാണ് ഫംഗ്ഷൻ എഫ് ഒരു കണ്ടിന്യൂസ് ബൈജക്റ്റീവ് മാപ്പാണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് മാപ്പ് എഫ് ഇൻവേഴ്സ് ഒരു കണ്ടിന്യൂസ് മാപ്പിംഗ് ആണെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഈ എക്സാമ്പിളിൽ നമ്മൾ വെരിഫൈ ചെയ്തത്. നെക്സ്റ്റ് തിയറം 4.22. ഇഫ് എഫ് ഇസ് എ കണ്ടിന്യൂസ് മാപ്പിംഗ് ഓഫ് എ മെട്രിക് സ്പേസ് എക്സ് ഇൻ ടു എ മെട്രിക് സ്പേസ് വൈ ആൻഡ് ഇഫ് ഇ ഈസ് എ കണക്റ്റഡ് സബ്സെറ്റ് ഓഫ് എക്സ് ദെൻ F(e) ഈസ് കണക്റ്റഡ്. എഫ് മെട്രിക് സ്പേസ് എക്സിൽ നിന്നും മെട്രിക് സ്പേസ് വൈയിലേക്കുള്ള ഒരു കണ്ടിന്യൂസ് മാപ്പിംഗ്, ഈ എക്സിൻ്റെ ഒരു കണക്റ്റഡ് സബ്സെറ്റ്. അങ്ങനെയാണെങ്കിൽ F(e) കണക്റ്റഡ് എന്നാണ് നമുക്ക് ഈ തിയറത്തിൽ വെരിഫൈ ചെയ്യുവാനുള്ളത്. അതായത് കണ്ടിന്യൂസ് ഇമേജ് ഓഫ് എ കണക്റ്റഡ് സെറ്റ് ഈസ് കണക്റ്റഡ്. അതാണ് തിയറം 4.22 നമുക്ക് വെരിഫൈ ചെയ്യുവാനുള്ളത്. നമ്മൾ അസ്യൂം ചെയ്യുന്നു ഇഫ് പോസിബിൾ F(e) ഈസ് നോട്ട് കണക്റ്റഡ്. F(e) കണക്റ്റഡ് അല്ലെങ്കിൽ F(e)നെ രണ്ട് നോൺ എംപ്റ്റി സെപ്പറേറ്റഡ് സബ്സെറ്റുകളുടെ യൂണിയനായിട്ട് എഴുതുവാൻ സാധിക്കും.
കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോൺ എംപ്റ്റി സെപ്പറേറ്റഡ് സെറ്റുകളാണ് എയും ബിയും എന്ന് വിചാരിക്കുക. എഫ് ഓഫ് ഇ ഈക്വൾ ടു എ യൂണിയൻ ബി, അതുപോലെ തന്നെ എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ഈക്വൾ ടു നൾ സെറ്റ് ആൻഡ് എ ക്ലോഷർ ഇൻ്റർസെക്ഷൻ ബി ഈക്വൾ ടു നൾ സെറ്റ്. ദെൻ ഡിഫൈൻ ജി ഈക്വൾ ടു ഇ ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് എ ആൻഡ് എച്ച് ഈക്വൾ ടു ഇ ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് ബി. അങ്ങനെയാണെങ്കിൽ ജിയും എച്ചും ഇയുടെ സബ്സെറ്റുകളാണ്, അതുപോലെ തന്നെ അവ നോൺ എംപ്റ്റി ആണ്. കാരണം സെറ്റ് എയിലും സെറ്റ് ബിയിലും എഫ് ഓഫ് ഇയിൽ അറ്റ്ലീസ്റ്റ് വൺ എലമെൻ്റ് എങ്കിലും ഉണ്ടായിരിക്കും. അതുകൊണ്ട് എഫ് ഇൻവേഴ്സ് ഓഫ് എയിലും എഫ് ഇൻവേഴ്സ് ഓഫ് ബിയിലും സെറ്റ് ഇയിൽ അറ്റ്ലീസ്റ്റ് വൺ എലമെൻ്റ് എങ്കിലും ഉണ്ടായിരിക്കും. സോ ജിയും എച്ചും നോൺ എംപ്റ്റി ആയിരിക്കും. അതുപോലെ തന്നെ ജി യൂണിയൻ എച്ച് ഈക്വൽ ടു ഇ ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് എ യൂണിയൻ ഇ ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് ബി. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ യൂസ് ചെയ്യുമ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി ആയതുകൊണ്ട് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് എ യൂണിയൻ ഇ ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് ബി ഈക്വൽ ടു ഇ ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് എ യൂണിയൻ എഫ് ഇൻവേഴ്സ് ഓഫ് ബി ആയിരിക്കും. അതുപോലെ തന്നെ എയും ബിയും ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ട് എഫ് ഇൻവേഴ്സ് ഓഫ് എ യൂണിയൻ എഫ് ഇൻവേഴ്സ് ഓഫ് ബി എന്നുള്ളത് എഫ് ഇൻവേഴ്സ് ഓഫ് എ യൂണിയൻ ബി ആയിരിക്കും. അതിൽ നിന്നും ജി യൂണിയൻ എച്ച് ഈക്വൽ ടു ഇ ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് എ യൂണിയൻ ബി. ദെൻ എ യൂണിയൻ ബി ഈക്വൽ ടു ഇ ആയതുകൊണ്ട് ജിസ് ഈക്വൽ ടു ഇ ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് ഇ. നമുക്കറിയാം എഫ് എക്സിൽ നിന്നും വൈയിലേക്കുള്ള ഒരു മാപ്പിംഗ് ആണെങ്കിൽ ഫോർ എനി സബ്സെറ്റ് ഇ ഓഫ് വൈ ഈ സബ്സെറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് ഇ. സോ ഈ എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് ഇയുടെ ഒരു സബ്സെറ്റ് ആയതുകൊണ്ട് ഈ ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് ഇ എന്നുള്ളത് ഇ ആയിരിക്കും. അതിൽ നിന്നും ജി യൂണിയൻ എച്ച് ഈക്വൽ ടു ഇ. സെറ്റ് എ ക്ലോഷറിൻ്റെ ഒരു സബ്സെറ്റ് ആയതുകൊണ്ട് എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് എ ക്ലോഷറിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. ജി എഫ് ഇൻവേഴ്സ് ഓഫ് എയുടെ സബ്സെറ്റ് ആയതുകൊണ്ട് ജി എഫ് ഇൻവേഴ്സ് ഓഫ് എ ക്ലോഷറിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. എ ക്ലോഷർ ഒരു ക്ലോസ്ഡ് സെറ്റാണ്, എഫ് ഒരു കണ്ടിന്യൂസ് മാപ്പാണ്. തിയറം 4.8 കൊറോളറി അപ്ലൈ ചെയ്യുമ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് എ ക്ലോഷർ മെട്രിക് സ്പേസ് എക്സിൻ്റെ ഒരു ക്ലോസ്ഡ് സബ്സെറ്റ് ആയിരിക്കും. ദെൻ നമുക്കറിയാം ഈ ഒരു ക്ലോസ്ഡ് സെറ്റാണെങ്കിൽ ഇ ക്ലോഷർ ഈക്വൽ ടു ഇ ആണ്. എഫ് ഇൻവേഴ്സ് ഓഫ് എ ക്ലോഷർ ഒരു ക്ലോസ്ഡ് സെറ്റ് ആയതുകൊണ്ട് എഫ് ഇൻവേഴ്സ് ഓഫ് എ ക്ലോഷറിൻ്റെ ക്ലോഷർ എഫ് ഇൻവേഴ്സ് ഓഫ് എ ക്ലോഷർ തന്നെയായിരിക്കും. ജി എഫ് ഇൻവേഴ്സ് ഓഫ് എ ക്ലോഷറിൻ്റെ ഒരു സബ്സെറ്റാണ്. സോ ജി ക്ലോഷർ എഫ് ഇൻവേഴ്സ് ഓഫ് എ ക്ലോഷർ ഹോൾ ക്ലോഷറിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു എഫ് ഇൻവേഴ്സ് ഓഫ് എ ക്ലോഷർ ഹോൾ ക്ലോഷർ ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് എ ക്ലോഷർ. അത് യൂസ് ചെയ്യുമ്പോൾ ജി ക്ലോഷർ ഈസ് എ സബ്സെറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് എ ക്ലോഷർ. അതിൽ നിന്നും എഫ് ഓഫ് ജി ക്ലോഷർ ഈസ് എ സബ്സെറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് എ ക്ലോഷർ. നമുക്കറിയാം എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് എ ക്ലോഷർ എന്നുള്ളത് എ ക്ലോഷറിൻ്റെ ഒരു സബ്സെറ്റാണ്. അതിൽ നിന്നും എഫ് ഓഫ് ജി ക്ലോഷർ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്ലോഷർ. അതുപോലെ തന്നെ എച്ച് എഫ് ഇൻവേഴ്സ് ഓഫ് ബിയുടെ ഒരു സബ്സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എച്ച് എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ബിയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും. നമുക്കറിയാം എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ബി ബിയുടെ ഒരു സബ്സെറ്റാണ്. അതിൽ നിന്നും എഫ് ഓഫ് എച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. എഫ് ഓഫ് ജി ക്ലോഷർ എ ക്ലോഷറിൻ്റെ സബ്സെറ്റും എഫ് ഓഫ് എച്ച് ബിയുടെ ഒരു സബ്സെറ്റും ആയതുകൊണ്ട് എഫ് ഓഫ് ജി ക്ലോഷർ ഇൻ്റർസെക്ഷൻ എഫ് ഓഫ് എച്ച് എ ക്ലോഷർ ഇൻ്റർസെക്ഷൻ ബിയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും. എയും ബിയും സെപ്പറേറ്റഡ് ആയതുകൊണ്ട് എ ക്ലോഷർ ഇൻ്റർസെക്ഷൻ ബി നൾ സെറ്റാണ്. അതിൽ നിന്നും എഫ് ഓഫ് ജി ക്ലോഷർ ഇൻ്റർസെക്ഷൻ എഫ് ഓഫ് എച്ച് ഈക്വൽ ടു നൾ സെറ്റ്. എഫ് ഓഫ് ജി ക്ലോഷർ ഇൻ്റർസെക്ഷൻ എഫ് ഓഫ് എച്ച് നൾ സെറ്റ് ആയതുകൊണ്ട് എഫ് ഓഫ് ജി ക്ലോഷർ ഇൻ്റർസെക്ഷൻ എച്ചും നൾ സെറ്റ് ആയിരിക്കും. കാരണം എഫ് ഓഫ് ജി ക്ലോഷർ ഇൻ്റർസെക്ഷൻ എച്ചിൽ ഒരു എലമെൻറ്റ് വൈ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു വൈ വരുന്ന വിധത്തിൽ ജി ക്ലോഷർ ഇൻ്റർസെക്ഷൻ എച്ചിൽ നിന്നും ഒരു എലമെൻറ്റ് എക്സ് നോട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ വൈ എഫ് ഓഫ് ജി ക്ലോഷറിലും എഫ് ഓഫ് എച്ചിലും ഉണ്ടായിരിക്കും. അതിൽ നിന്നും എഫ് ഓഫ് ജി ക്ലോഷർ ഇൻ്റർസെക്ഷൻ എഫ് ഓഫ് എച്ച് നൾ സെറ്റ് അല്ല എന്ന് നമുക്ക് കിട്ടും. അതൊരു കോൺട്രഡിക്ഷനാണ്. സോ എഫ് ഓഫ് ജി ക്ലോഷർ ഇൻ്റർസെക്ഷൻ എച്ച് നൾ സെറ്റ് ആയിരിക്കും. എഫ് ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് എഫ് ഓഫ് ജി ക്ലോഷർ ഇൻ്റർസെക്ഷൻ എച്ച് നൾ സെറ്റ് എന്നുള്ളതിൽ നിന്നും ജി ക്ലോഷർ ഇൻ്റർസെക്ഷൻ എച്ച് ഈസ് എ നൾ സെറ്റ് എന്ന് നമുക്ക് കിട്ടും. സിമിലർലി ജി ഇൻ്റർസെക്ഷൻ എച്ച് ക്ലോഷറും ഒരു നൾ സെറ്റാണെന്ന് നമുക്ക് കിട്ടും. സോ ജിയും എച്ചും സെപ്പറേറ്റഡ് ആയിട്ടുള്ള രണ്ട് നോൺ എംപ്റ്റി സബ്സെറ്റുകളാണ്. അതുപോലെ തന്നെ ജി യൂണിയൻ എച്ച് ഈക്വൽ ടു ഇ ആണ്. അതിൽ നിന്നും ഇ ഈസ് നോട്ട് കണക്റ്റഡ്. അതൊരു കോൺട്രഡിക്ഷനാണ്, കാരണം ഈ ഒരു കണക്റ്റഡ് സെറ്റാണ്. സോ നമ്മുടെ അസംഷൻ റോങ് ആണ്. അതിൽ നിന്നും എഫ് ഓഫ് ഇ ഈസ് കണക്റ്റഡ്, അതായത് കണ്ടിന്യൂസ് ഇമേജ് ഓഫ് എ കണക്റ്റഡ് സെറ്റ് ഈസ് കണക്റ്റഡ്. അതാണ് നമുക്ക് ഈ തിയറത്തിൽ വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്. നെക്സ്റ്റ് തിയറം 4.23 ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം. ലെറ്റ് എഫ് ബി എ കണ്ടിന്യൂസ് റിയൽ ഫംഗ്ഷൻ ഓൺ ദി ഇൻ്റർവെൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ഇഫ് എഫ് ഓഫ് എ ലെസ് ദാൻ എഫ് ഓഫ് ബി and if c is a number such that f of a less than c less than f of b, then there exists a point x belongs to open interval a b such that f of x equal to c. അതായത് f closed interval a b യിൽ നിന്നും റിയൽ ലൈനിലേക്കുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ, അതുപോലെ തന്നെ f of a less than f of b എന്ന് അസ്യൂം ചെയ്യുന്നു.
ദെൻ എഫ് ഓഫ് എയുടെയും എഫ് ഓഫ് ബിയുടെയും ഇടയിലുള്ള ഏതൊരു റിയൽ നമ്പർ സി ചൂസ് ചെയ്താലും ദർ എക്സിസ്റ്റ് സം പോയിൻറ്റ് എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻട്രോൾ എ ബി സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി. ഇതാണ് നമുക്ക് ഈ തിയറത്തിൽ വെരിഫൈ ചെയ്യുവാനുള്ളത്. ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എഫ് ഓഫ് എയുടെയും എഫ് ഓഫ് ബിയുടെയും ഇടയിലുള്ള ഏതൊരു റിയൽ നമ്പർ സി ചൂസ് ചെയ്താലും ആ റിയൽ നമ്പർ സി എഫിൻ്റെ ഇമേജ് സെറ്റിലുണ്ടായിരിക്കുമെന്നാണ്. അതായത് എഫ് ഓഫ് ക്ലോസ്ഡ് ഇൻട്രോൽ എ ബിയിൽ സി ഉണ്ടായിരിക്കും എന്നാണ് നമുക്കിവിടെ വെരിഫൈ ചെയ്യേണ്ടത്. ഈ ഒരു പ്രോപ്പർട്ടി എഫ് ഓഫ് ക്ലോസ്ഡ് ഇൻട്രോൽ എ ബി എന്നുള്ള സെറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സെറ്റ് ഒരു ഇൻ്റർവെൽ ആയിരിക്കും. സോ കണ്ടിന്യൂസ് ഇമേജ് ഓഫ് എൻ ഇൻ്റർവെൽ ഈസ് എൻ ഇൻ്റർവെൽ. അതാണ് നമുക്ക് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൽ വെരിഫൈ ചെയ്യുവാനുള്ളത്. നമുക്കറിയാം ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ഒരു കണക്റ്റഡ് സെറ്റാണ്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഇമേജ് ഓഫ് എ കണക്റ്റഡ് സെറ്റ് ഈസ് കണക്റ്റഡ്. അതിൽ നിന്നും എഫ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ഈസ് കണക്റ്റഡ്. എഫ് ഒരു റിയൽ വാല്യൂ ഫംഗ്ഷൻ ആയതുകൊണ്ട് എഫ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്നുള്ളത് ആറിൻ്റെ ഒരു സബ്സെറ്റാണ്. നമുക്കറിയാം റിയൽ ലൈനിൻ്റെ കണക്റ്റഡ് സബ്സെറ്റുകളെല്ലാം ഇൻ്റർവെൽസ് ആണ്. അതായത് എഫ് ഓഫ് എ ലെസ് ദാൻ സി ലെസ് ദാൻ എഫ് ഓഫ് ബി ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഒരു റിയൽ നമ്പർ സി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സി എഫ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ ഉണ്ടായിരിക്കും. സി എഫിൻ്റെ ഇമേജ് സെറ്റിലുള്ളത് കൊണ്ടും എഫ് ഓഫ് എ നോട്ട് ഈക്വൽ ടു സി, അതുപോലെ തന്നെ എഫ് ഓഫ് ബി നോട്ട് ഈക്വൽ ടു സി ആയതുകൊണ്ടും ദർ എക്സിസ്റ്റ് സം എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവെൽ എ ബി സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി. ഇതാണ് നമുക്ക് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൽ വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്. ഇവിടെ എഫ് ഓഫ് എ ലെസ് ദാൻ എഫ് ഓഫ് ബി എന്നുള്ളതിന് പകരം എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് ബി ആണെങ്കിലും ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം ഹോൾഡ് ചെയ്യും. ആ കേസിൽ എഫ് ഓഫ് ബി ലെസ് ദാൻ സി ലെസ് ദാൻ എഫ് ഓഫ് എ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഏതൊരു റിയൽ നമ്പർ സി ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ സി എഫിൻ്റെ ഇമേജ് സെറ്റിലുണ്ടായിരിക്കും. ദെൻ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് നെക്സ്റ്റ് റിസൾട്ട്. നമുക്കതെന്താണെന്ന് നോക്കാം. സപ്പോസ് എഫ് ഈസ് എ കണ്ടിന്യൂസ് റിയൽ ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആൻഡ് ഇഫ് എഫ് ഓഫ് എ ലെസ് ദാൻ സീറോ ആൻഡ് എഫ് ഓഫ് ബി ഗ്രേറ്റർ ദാൻ സീറോ, ദെൻ ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവെൽ എ ബി സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സീറോ. നമ്മൾ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൽ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു എഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ നിന്നും ഡിഫൈൻ ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് റിയൽ വാല്യൂ ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഓഫ് എ ലെസ് ദാൻ സി ലെസ് ദാൻ എഫ് ഓഫ് ബി ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഏതൊരു റിയൽ നമ്പർ സി ചൂസ് ചെയ്താലും എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി വരുന്ന വിധത്തിൽ ഒരു എക്സ് ഓപ്പൺ ഇൻട്രോൽ എ ബിയിൽ നിന്നും നമുക്ക് കണ്ടുപിടിക്കുവാൻ സാധിക്കും. ഇവിടെ എഫ് ഓഫ് എ ലെസ് ദാൻ സീറോയാണ്, അതുപോലെ തന്നെ എഫ് ഓഫ് ബി ഗ്രേറ്റർ ദാൻ സീറോയാണ്. അതിൽ നിന്നും എഫ് ഓഫ് എ ലെസ് ദാൻ സീറോ ലെസ് ദാൻ എഫ് ഓഫ് ബി. സോ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ സിക്ക് പകരം സീറോ എന്ന് യൂസ് ചെയ്യുമ്പോൾ ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻട്രോൽ എ ബി സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സീറോ. ദെൻ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൻ്റെ കോൺവേഴ്സ് ഹോൾഡ് ചെയ്യുകയില്ല എന്നാണ് നെക്സ്റ്റ് റിസൾട്ടിൽ പറയുന്നത്. അതിൻ്റെ ഒരു കൗണ്ടർ എക്സാമ്പിളാണ് അവിടെ തന്നിട്ടുള്ളത്. ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൻ്റെ കോൺവേഴ്സ് ഇതാണ്. എഫ് ഏതെങ്കിലും ഒരു ക്ലോസ്ഡ് ഇൻ്റർവെലിൽ നിന്നും റിയൽ ലൈനിലേക്കുള്ള ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് വാല്യൂസ് എല്ലാം അറ്റൈൻ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ എഫ് കണ്ടിന്യൂസ് ആയിരിക്കും. ആ റിസൾട്ട് ഹോൾഡ് ചെയ്യുകയില്ല എന്നാണ് ഒരു എക്സാമ്പിൾ യൂസ് ചെയ്ത് ഇവിടെ വെരിഫൈ ചെയ്യുന്നത്. അതായത് ഒരു ക്ലോസ്ഡ് ഇൻ്റർവെലിൽ നിന്നും റിയൽ ലൈനിലേക്ക് ഡിഫൈൻ ചെയ്യുന്നൊരു ഫംഗ്ഷൻ അതിൻ്റെ എല്ലാ ഇൻ്റർമീഡിയറ്റ് വാല്യൂസും അറ്റൈൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അതിൻ്റെ ഒരു കൗണ്ടർ എക്സാമ്പിളാണ് ഇവിടെ പറയുന്നത്. ഡിഫൈൻ എഫ് ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവെൽ മൈനസ് പൈ ടു പൈ ടു ആർ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ വൺ ബൈ എക്സ് ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു സീറോ, ഈക്വൽ ടു സീറോ ഇഫ് എക്സ് ഈക്വൽ ടു സീറോ. ഈ ഫംഗ്ഷൻ അതിൻ്റെ എല്ലാ ഇൻ്റർമീഡിയറ്റ് വാല്യൂസും അറ്റൈൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു സീറോയിൽ കണ്ടിന്യൂസ് അല്ല. കാരണം ആ പോയിൻറ്റിലുള്ള ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതായത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സീറോ മൈനസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സീറോ പ്ലസ് എഫ് ഓഫ് എക്സും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് എഫ് എന്നുള്ള ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു സീറോയിൽ കണ്ടിന്യൂസ് അല്ല, പക്ഷേ ആ ഫംഗ്ഷൻ എല്ലാ ഇൻ്റർമീഡിയറ്റ് വാല്യൂസും അറ്റൈൻ ചെയ്യുന്നുണ്ട്. അതായത് എഫ് ഓഫ് മൈനസ് പൈയുടെയും എഫ് ഓഫ് പൈയുടെയും ഇടയിലുള്ള എല്ലാ വാല്യൂസും എഫ് എന്നുള്ള ഫംഗ്ഷൻ അറ്റൈൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല എക്സ് ഈക്വൽ ടു സീറോ എന്നുള്ള പോയിൻറ്റിൽ കണ്ടിന്യൂസ് അല്ല. സോ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൻ്റെ കോൺവേഴ്സ് ഹോൾഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതിൻ്റെ ഒരു കൗണ്ടർ എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്.